ഇപ്പോൾ എ കെ എം അഷ്റഫ് എം എൽ എ മഞ്ചേശ്വരം എം എൽ എ തത്സമയം ചേരുകയാണ്. ശ്രീ എ കെ എം അഷ്റഫ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിശ്രമമില്ലാതെ താങ്കൾ അവിടെയുണ്ട്. എന്താണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന അപ്ഡേറ്റ്? എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ നൽകാൻ കഴിയും? തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ദിവസങ്ങളിലായി കേരളത്തിലെ ജനങ്ങൾ ഈ ഒരു നമ്മുടെ പ്രിയപ്പെട്ട അർജുനന് വേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥനാപൂർവ്വം അർജുൻ്റെ തെരച്ചിലായിരുന്നു. പല രീതിയിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ തിരഞ്ഞപ്പോഴും നമുക്ക് ഓരോ ദിവസവും വൈകുന്നേരം നിരാശയാണ് നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്നിപ്പോൾ ഇന്നലെ മുതൽ ഞങ്ങൾ ഇവിടുത്തെ സതീശ്വർ എം എൽ എയുടെ നേതൃത്വത്തിൽ ബൂം ഇറ്റാച്ചിയുടെ വരവും പുതിയ സാങ്കേതിക വിദ്യയുടെ ഏകോപനത്തോടുകൂടിയ തെരച്ചിലുമാണ് ഇന്ന് നടത്തിയത്. ഇന്നിപ്പോൾ വൈകുന്നേരത്തോടുകൂടി ഒരു 4 മണിക്ക് ഔദ്യോഗികമായി നമുക്ക് ആ ട്രക്ക് കണ്ടെത്തി എന്നുള്ളൊരു മെസ്സേജ് ആ ടീമിൻ്റെ കൂടെയുള്ള ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് ലഭിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കണ്ടെത്തിയതിന് ശേഷം നമ്മൾ അതിനെ ഫോക്കസ് ചെയ്ത് ഞാനും ജാക്കറ്റ് ഇട്ട് നല്ല കോരിച്ചൊരുങ്ങുന്ന മഴയാണ്, കാലാവസ്ഥ വളരെ പിന്നെ പ്രതികൂലമായൊരു സാഹചര്യത്തിൽ ഇവിടുത്തെ എം എൽ എയും ഞാനും ഡിസ്ട്രിക്ട് കളക്ടറും എസ് പിയും ഞങ്ങൾ പിന്നെ ജാക്കറ്റ് ഇട്ട് ബോട്ടിലൂടെ ഈ ഗംഗവള്ളി പിന്നെ പുഴയിലൂടെ ആ പരിസരം ഒന്ന് ലൊക്കേറ്റ് ചെയ്ത് മടങ്ങി വന്നതാണ്. അതിനുശേഷം ഏകദേശം ഒരു ധാരണയിലെത്തി ഇന്ന് രാത്രി 10 മണി വരെ അതിൻ്റെ ബേസിക് വർക്കുകൾ കൂടി നടത്തുന്നുണ്ട്. നാളെ ഉച്ചയോടുകൂടി നമ്മളൊക്കെ പ്രാർത്ഥിച്ച നമ്മുടെ പ്രിയപ്പെട്ട അർജുനെ നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്നുള്ള 100% വിശ്വാസത്തിലാണ്. അതിൻ്റെ ഹോംവർക്കും കാര്യങ്ങളും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് സർക്കാർ തരത്തിൽ അവർ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് രാത്രി നടക്കുന്ന ജോലി എന്താണ്? അത് എത്ര മണി വരെ തുടരാൻ കഴിയും ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ച്? ഇന്ന് ബൂം എക്സ്കലേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള ശ്രമങ്ങളല്ല നടത്തുന്നത്. ഇന്ന് നാളെ നമ്മൾ ഈ ലോറി മുകളിലേക്ക് എടുക്കാനുള്ള അതിൻ്റെ ഒരുക്കത്തിന് വേണ്ടിയുള്ള അവിടെ കുറച്ചുകൂടി വെള്ളത്തിലേക്ക് കല്ലൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ടുള്ള അതിൻ്റെ ബേസ് ഉറക്കുന്ന ക്രമീകരണങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാളെ അതിരാവിലെ തന്നെ ഇനിയിപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് ആ ട്രക്ക് കണ്ടെത്തി എന്ന് ഏകദേശം ഞാനല്ല, അവർ തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. കർണാടകത്തിൻ്റെ റവന്യൂ മന്ത്രി അദ്ദേഹത്തിൻ്റെ എക്സിലൂടെ കുറിച്ചു. അതിനുശേഷം അത് ഔദ്യോഗികമായി ഡി സി അടക്കമെന്ന് മാധ്യമങ്ങളുടെ മുൻപ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞതാണ്. നാളെ ഇനിയുള്ള പിന്നെ ഇതിൻ്റെ തെരച്ചിലെന്ന് പറയുന്നത് ആഴത്തിൽ അതിൻ്റെ വൈദഗ്ധ്യം നേടിയ ആളുകൾ പോയി ഒരു ലോക്ക് ഘടിപ്പിച്ച് ഇത് മുകളിലേക്ക് പൊക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അതായത് ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുകയാണ് ഇന്ന് രാത്രി ചെയ്യുന്നത് അല്ലേ? അങ്ങനെ നമുക്ക് പറയാമല്ലോ അല്ലേ, ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുന്നു. തീർച്ചയായും പ്ലാറ്റ്ഫോം ഒരുക്കി നാളെ അതിനെ മുകളിലേക്ക് പൊക്കാനുള്ള ഒരു ശ്രമമാണ്. നാളെ എന്തായാലും നമ്മൾ ഇത്ര ദിവസത്തെ കാത്തിരിപ്പ്, നാളെ എന്തായാലും നമുക്ക് അർജുനെ കിട്ടും. ഈ നേവിക്ക് വേണ്ടി നാളെ എന്തെങ്കിലും പുതിയ സജ്ജീകരണങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ? അവർക്ക് ഈ അണ്ടർ വാട്ടർ ഡൈവിങ്ങിന് വേണ്ടിയുള്ള താഴെ വിസിബിലിറ്റി കുറവാണ് തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടല്ലോ. അതൊക്കെ പിന്നെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് ഡി സിയുടെ നേതൃത്വത്തിൽ, ഇവിടുത്തെ എം എൽ എയുടെ നേതൃത്വത്തിൽ. ഓരോ ഇപ്പോൾ വീണ്ടും ഇപ്പോൾ അവർ ഒരു പിന്നെ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് അങ്കോല ഇൻ്റർനാഷണൽ ഹോട്ടലിൽ, ഞാനും കൂടി പങ്കെടുക്കുന്നുണ്ട്. നാളെ ഒരു എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള ഇത് ലിഫ്റ്റ് ചെയ്യാനുള്ള ശ്രമമാണ് നാളെ നടത്തുന്നത്. അപ്പോൾ നാളെ എന്തായാലും ലിഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന കാര്യത്തിൽ ഇപ്പോൾ പൂർണ്ണമായിട്ടും ഒരു വിശ്വാസമുണ്ട് അല്ലേ? 100%. 5 ദിവസത്തോളമായി ഇവിടെ ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഒരു എം എൽ എ എന്ന നിലക്ക് ഇതുവരെ ഫീൽ ചെയ്യാത്ത രീതിയിലാണ് ഇന്നത്തെ മുഴുവൻ ഇവിടുത്തെ കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. അവരുടെ കൂടെ ഇത് ഓരോന്നും അറിയാൻ ശ്രമിക്കുമ്പോഴൊക്കെ ബോധ്യപ്പെട്ടൊരു കാര്യം, നാളെ എന്തായാലും നമുക്ക് നമ്മളൊക്കെ കാത്തിരുന്ന നാളെ അർജുനെ കണ്ടെത്താൻ കഴിയും. ഈ ട്രക്കിൻ്റെ ഒരു പൊസിഷനെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ? ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ട ആളുകൾ എങ്ങനെയാണ്, തലകീഴായാണോ, ആ രീതിയിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ? അങ്ങനെ പറയുന്നുണ്ട്. ഇത് ആരംഭത്തിൽ തന്നെ തലകീടായി മറിഞ്ഞതാണ്, മുകളിൽ ടയറുള്ളത് കൊണ്ടാണ് ഈ ലോക്സ് ഒന്നും പുറത്തു വരാത്തതൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നാളെ ഏതായാലും എനിക്ക് തോന്നുന്ന ഒരു 10 മണിയോടുകൂടി ഒരു കൃത്യമായ ചിത്രം നാളെ നമുക്ക് ബോധ്യമാകും. ശരി ശരി, നന്ദി ശ്രീ എ കെ എം അഷ്റഫ്. താങ്കൾ തിരക്കിലാണ് എന്ന് എനിക്കറിയാം. എന്തായാലും ഈ ഉദ്യമം അത് മുന്നോട്ട് പോകുവാനായിട്ട് കാരണക്കാരനായ ഒരു വ്യക്തി കൂടിയാണ് ശ്രീ എ കെ എം അഷ്റഫ്. അദ്ദേഹം വിശ്രമമില്ലാതെ തന്നെ അവിടെ ഈ ജോലി ചെയ്യുകയായിരുന്നു. ഇന്നും അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞത് നദിയിലും അദ്ദേഹം ഈ നേവി സംഘത്തിനൊപ്പം യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങളായിരുന്നു. ഓരോ നിമിഷവും അദ്ദേഹം മാധ്യമങ്ങൾക്കും അത് തെറ്റായ വിവരങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പൂർണ്ണമായിട്ടും കമ്മിറ്റഡ് ആയിരുന്നു. ഏത് സമയവും അദ്ദേഹം ഫോൺ വിളിച്ചാൽ എടുക്കുകയും ചെയ്യും. അദ്ദേഹത്തിന് വലിയ ില്ലാത്ത സമയത്ത് അപ്പോഴൊക്കെ അദ്ദേഹം അത് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തിരുന്നു, എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. അങ്ങനെയാണ് അദ്ദേഹം ആദ്യം ആ വിവരം തന്നത്. 2:30 ഈ ട്രക്ക് അർജുൻ്റെ ലോറി കണ്ടെത്തിയെന്ന് ലോകം കേൾക്കാൻ ആഗ്രഹിച്ച ആ കാര്യം
ഇദ്ദേഹത്തിൽ നിന്ന് തന്നെയാണ്, അഷ്റഫ് എം എൽ എയിൽ നിന്ന് തന്നെയാണ് ആദ്യം കേൾക്കാൻ കഴിഞ്ഞത് ന്യൂസ് എയ്റ്റീനിലൂടെ. അതിനെ തുടർന്നാണ് പിന്നെ അങ്ങോട്ട് ഈ രക്ഷാദൗത്യത്തിൻ്റെ അടുത്ത ഘട്ടങ്ങൾ ഉണ്ടായതും. ഇപ്പോൾ ഒരു റിവർ ബെഡ് ഒരുക്കുന്നതിന് വേണ്ടി, ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുന്നതിനുള്ള ശ്രമമാണ് നടക്കുന്നത്. അവിടെ സൗകര്യപ്രദമായിട്ട് ജോലി ചെയ്യുവാനുള്ള ഒരു ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുന്നു. നാളെ ഈ ട്രക്ക് പൊക്കിയെടുക്കുന്നതിനുള്ള, ലോറി പൊക്കിയെടുക്കുന്നതിനുള്ള ശ്രമമാണ്. അത് പുഴയ്ക്കടിയിൽ നിന്ന് പൊക്കിയെടുക്കുവാനുള്ള ശ്രമമായിരിക്കും നേവി മറ്റ് എസ് ഡി ആർ എഫ് എൻ ഡി ആർ എഫ് സംഘങ്ങൾ ചേർന്ന് നടത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നാളെ കൃത്യമായി